ഇത് മാസം കൊണ്ട് വെച്ചാൽ നമ്മുടെ ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. ഒന്ന് ക്ലീൻ ആക്കി കയറിയിട്ട് മതി. കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും വണ്ടിക്ക് കിട്ടണില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ്. എന്നാൽ പോലും നമ്മൾ അതിൻ്റെ 6 ആമ്പിയറിൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ്. പുതിയ പുത്തൻ ബാറ്ററിയാണ്. കഴിഞ്ഞ സർവീസിൽ അങ്ങോട്ട് വെച്ചാൽ നമ്മൾ കേട്ടോ. എന്നാലും നമ്മളത് ബാറ്ററി ചെക്ക് ചെയ്തുകൊണ്ട് സർവീസിൽ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ചാർജ് ഫുൾ കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ. ഇത് പുതിയ ബാറ്ററിയാണ്, വേറെ ഒന്നുമില്ല. എന്നാലും ചെക്ക് ചെയ്ത് മാത്രം. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മളേ ചെയിനൊന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്തെടുക്കാൻ കേട്ടോ. ചെയിൻ ഇച്ചിരി ഡ്രൈ ആയതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെയിൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു സ്മൂത്ത്നെസ് കുറവ് ഫീൽ ചെയ്യാം. ആ ചെയിൻ അടയ്ക്കുന്ന ലൂബ് ചെയ്യണം നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ശരിക്കും വണ്ടിയുടെ റൈഡിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ചെയിൻ സ്മൂത്താണെങ്കിൽ വണ്ടി ഓൾറെഡി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. കാർബറേറ്ററിൻ്റെ ഭാഗമൊന്നും വേറെ പറയത്തക്ക യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പാഡ് തീർന്ന് നിൽക്കണേ. അപ്പോൾ കഴിഞ്ഞ സർവീസിൽ പറഞ്ഞു വിട്ടാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് മാക്സിമത്തിൽ അതിൻ്റെ ഇത് ഫുള്ള് തീർന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണെങ്കിൽ ലൈൻ തന്നെ ഇപ്പോൾ ബാക്കിയതെല്ലാം മാഞ്ഞു പോയി. ഒരെണ്ണത്തുമ്പോൾ തന്നെ 3 ലൈൻ വെച്ചിട്ട് വന്നെ. അപ്പോൾ ഇതിന്മേ ഇനി ഒരു ലൈനും അവശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് പാഡ് മാറ്റിയിടണം. എന്തായാലും അടുത്ത സർവീസുകളൊക്കെ എടുക്കില്ല. അപ്പോൾ പിന്നീട് ഇങ്ങനെ കയറി പിടിച്ചാൽ നമുക്ക് പ്ലേറ്റൊക്കെ ഡാമേജ് വരാൻ സാധ്യത കൂടണം. അപ്പോൾ പാഡ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ പ്ലഗ്ഗാണ്. ക്ലീനാക്കി റീസെറ്റ് ആക്കി മതി. വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാർബണിൻ്റെ ഭാഗത്തൊക്കെ നമ്മളൊന്നും വേറെ ഒന്നും ചെയ്യാതെ നമ്മളൊന്ന് കറക്റ്റ് അയക്കാനാണ്. പിന്നെ നമുക്ക് ഈ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വേറെ പ്രോബ്ലംസ് അങ്ങനെ കാര്യമായിട്ടില്ല. ഒരു അല്പം ലെവൽ ഉറവുണ്ട്. അതൊന്ന് ടോപ്പപ്പ് ചെയ്ത് പോയാൽ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എനിക്ക് തോന്നുന്നു ഈ ബ്രേക്ക് പാഡ് നമുക്ക് ഏകദേശം റേറ്റ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 900 ആ റേഞ്ചൊക്കെ പാഡ് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി എന്തെങ്കിലും.